എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോ പൊന്നാനി അങ്ങാടിയിൽ പഴയ ഒരു കടയിലോട്ട് വന്നിരിക്കുകയാണ്. ഈ വീട്ടു സാധനങ്ങൾ എല്ലാം ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു കടയിലോട്ടാണ്. അപ്പൊ നമുക്ക് ആ കടയിലെ വിശേഷങ്ങളിലോട്ട് പോവാം. ഏകദേശം പൊന്നാനിയോളം തന്നെ പാരമ്പര്യമുണ്ട് ഇവിടുത്തെ ഈ കടകൾക്ക്. എല്ലാവരും പഴയ പേര് സാധനങ്ങളൊക്കെ മാറി ഇപ്പോ നമ്മള് പുതിയ പുതിയ ഐറ്റംസുകളൊക്കെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. പഴയ ഐറ്റംസ് ആയിട്ട് പരമ്പിന്റെ പായയുണ്ട്, നമ്മളെ പുൽപ്പായ, ആലപ്പുഴ ചൂടി, കൊട്ടകള്, അങ്ങനെ കുറച്ച് ഐറ്റംസുകൾ മാത്രമാണ് പഴയ ഐറ്റംസ് ആയിട്ട് ഇവിടെ ഉള്ളത്. ബാക്കിയെല്ലാം അതും പുതിയ പുതിയ ഐറ്റംസ് ആണ്. ചെറുനാരങ്ങയൊക്കെ ഇട്ട് വെക്കുന്ന ചെറിയ കൊട്ടയാണ് ഇതൊക്കെ പണ്ടത്തെ കാലത്ത്. ഇത് നമ്മളെ ഇക്ബാലിക്കാന്റെ മകനാണ്. ഇക്ബാലിക്കയുടെ കടയായിരുന്നു ഇത് ഞാൻ കാണുന്ന കാലത്ത്. ഞാൻ ഒരു 20 വർഷം മുന്നേ ഇക്ബാലിക്കാനായിട്ട് നല്ല പരിചയം ഉണ്ടായിരുന്നു. ഇപ്പൊ കടയിൽ വന്നപ്പോ നമ്മളെ പഴയ സാധനങ്ങളൊക്കെ മാറി പുതുമ്പോ പുതിയ പുതിയ പ്രോഡക്റ്റുകളായി. കാലം മാറുന്നതിനനുസരിച്ച് നമ്മളെ വിൽപ്പനയിലെ സംഗതികളൊക്കെ മാറുകയാണ്. പണ്ട് വന്നു കഴിഞ്ഞാല് ചെറിയ മണ്ണെണ്ണ വിളക്കുകള്, റാന്തലുകള്, കുറെ ചട്ടികള് തൂക്കിയിട്ടുണ്ടാവും. അങ്ങനെ ആ ഒരു രൂപം തന്നെ, കടയുടെ രൂപം തന്നെ മാറി. എന്താണ് പുതിയ കച്ചവടത്തിനെ പറ്റിട്ട് പറയാനുള്ളത്? റാത്താണ്, ഇവിടെ ഇവിടെ കോഴിമുട്ടയുണ്ട്, പിന്നെ അല്ലറ ചില്ലറ നമ്മള് ചെരവ, പഴയ സംഭവങ്ങളായിട്ട് നമ്മള് ചെരവ ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ കല്ല് ഐറ്റംസ്, കല്ല് നമ്മള് ചെറിയ അടുക്കള ഉപയോഗത്തിന് ഉപയോഗിക്കുന്ന ചെറിയ ഐറ്റംസുകള്, പിന്നെ ചെരവകളുണ്ട്. ചെരവകളൊക്കെ പഴയ ഐറ്റംസുകളാണ്. ചെരവകളൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ വരുന്നത് പഴയ നമ്മളെ പന്നട നാര് കൊണ്ടുണ്ടാക്കുന്ന ബ്രഷുകള്, അതായത് വണ്ടിക്കാരൊക്കെ, ഓട്ടോ ഡ്രൈവർമാര് വണ്ടികളിലൊക്കെ ഉപയോഗിച്ചിരുന്ന പഴയ ബ്രഷാണ്. ഇതൊക്കെയാണ് പഴമയോടെ ഇവിടെയുള്ള ഐറ്റംസുകൾ. പിന്നെ അതേപോലെ തന്നെ പണ്ട് ഇത്തള് കുമ്മായം കൊണ്ട് പെയിന്റ് അടിക്കാൻ ഉപയോഗിച്ചിരുന്ന ബ്രഷാണ് ഇത്. ഇത്തള് കുമ്മായമാക്കി അത് ഇതാക്കി ഉപയോഗിച്ചിരുന്ന ബ്രഷുകളാണ് ഇപ്പൊ പഴയ ഇതൊക്കെ പ്രോഡക്റ്റുകളായിട്ടുള്ളത്. ബാക്കിയെല്ലാം പുതിയ പുതിയ പ്രോഡക്റ്റുകൾ ഇപ്പൊ നമ്മളെ സ്ഥലം കയ്യേറിയിരിക്കുകയാണ്. പുതിയ പുതിയ പ്രോഡക്റ്റുകളാണ്. പിന്നെ ഇവിടെ കോഴിമുട്ട വ്യാപാരമുണ്ട്. ഇവിടെ കോഴിമുട്ട, നാടൻമുട്ടയുണ്ട്, കാടമുട്ടയുണ്ട്. ഇതാണ് ഇവിടുത്തെ പുല്ല് പായ, അതായത് കൈതോലയിൽ ഉണ്ടാക്കുന്ന പായയാണിത്. കൈതോല പായ, ചെറിയ ചട്ടികള്, കൊട്ടകള്, മുളയുടെ കമ്പൗണ്ട് ഉണ്ടാക്കുന്നത് പുല്ലിന്റെ പായ. മുറമുണ്ട് ഇവിടെ. പിന്നെ ചട്ടികള്, കുറച്ച് ചട്ടികളുണ്ട്, ചെറിയ കൊട്ടകള്. പിന്നെ ഇത് വരുന്നത് ആലപ്പുഴ ചൂടിയാണ്. ഇത് പണ്ട് ഏറ്റവും കൂടുതല് വീട് കെട്ടാനും ഓല മേയാനുമുള്ള വീടുകള്, കുടിലുകൾ ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഉപയോഗിച്ചിരുന്ന ആലപ്പുഴ ചൂടിയാണ്. പിന്നെ നമ്മളെ പഴയ ഐറ്റംസ് ആയിട്ട് എന്തൊക്കെയാ ഉള്ളത്? മുറങ്ങളുണ്ട്, ഇതൊക്കെ എവിടുന്ന വരുന്നത്? ഇതൊക്കെ കൊടുങ്ങല്ലൂര്. ഇപ്പൊ നമ്മളെ നാട്ടിലെ എല്ലാ ആളുകൾ, തൊഴിലാളികളൊക്കെ ഇത് സ്റ്റോപ്പ് ആയിരുന്നു, പണിയെടുക്കുന്നില്ല. ഇപ്പൊ കൊടുങ്ങല്ലൂര് ഭാഗത്ത് ഇപ്പൊ ഇതിന്റെ നാടൻ പായകളൊക്കെ തെയ്യുന്ന ആളുകൾ ഇപ്പൊ കൊടുങ്ങല്ലൂര് ഭാഗങ്ങളിലാണ്. അവരും തലമുറകളൊന്നും നിന്ന് പോവാണ്. കാലക്രമേണ അതൊക്കെ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്ലാസ്റ്റിക്കിലേക്ക്. ഇതാ പണ്ട് ഞാൻ ഇവിടെ ഇതുപോലെ മുന്നേ വരുമ്പോ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ല. പിന്നെ പഴയ പ്രോഡക്റ്റുകളായിട്ടുള്ളത് പരമ്പിന്റെ, ഇത് പണ്ട് കാലങ്ങളില് ഈ പായയിലാണ് നെല്ല് പുഴുങ്ങി ഉണക്കാനിട്ടിരുന്ന ആ ഒരു പരമ്പ് പായയാണിത്. പുറത്ത് നമ്മൾ നിലത്ത് വിരിക്കാനൊക്കെ ഉപയോഗിച്ചിരുന്ന പായകളാണ്. പിന്നെ ചൂല്, പുതിയ മോഡൽ ചൂലുകൾ കൂടുതലും കൊണ്ടുവന്ന് വീട് പണിക്കാൻ, വീട് മറക്കാൻ വേണ്ടി, അതായത് ഭംഗിക്ക് വേണ്ടിട്ട്, പഴയ ഒരു തനിമ ഇതാക്കാൻ വേണ്ടിട്ട് ഇന്റീരിയർ വർക്കുകൾക്കാണ് ഇപ്പൊ ഇത് ഏറ്റവും കൂടുതൽ ഷോപ്പ് വർക്കില് വർക്കിന് വേണ്ടിട്ട് അതിനാണ്. ഇപ്പൊ സത്യം പറഞ്ഞാല് കുടിലുകളൊക്കെ ഇല്ലാത്തതുകൊണ്ട് ഇതിന്റെ വ്യാപാരം തന്നെ സ്റ്റോപ്പ് ആയിരിക്കുന്നു. കയറുകള്, കമ്പക്കയറുകള്, ഇതിന്റെയൊക്കെ കച്ചവടമൊക്കെ ഇഷ്ടം പോലെ കൊണ്ടുവരുന്നു. അതായത് പൊന്നാനിയുടെ പാരമ്പര്യത്തില് കയറ് വ്യവസായം, പൊന്നാനിയോളം തന്നെ പാരമ്പര്യമുള്ള ഒരു ബിസിനസ്സായിരുന്നു കയറ് വ്യവസായം. ഇപ്പൊ അതൊക്കെ നാമാവശേഷമായി. പുതിയ തലമുറയ്ക്ക് സത്യം പറഞ്ഞ ഒരു 5 കൊല്ലം 10 കൊല്ലം കഴിഞ്ഞാൽ ഈ കയർ എന്താണെന്നുള്ളത്, ചകിരിയുടെ കയറൊന്നും കാണാനുള്ള ഭാഗ്യം ഉണ്ടാവില്ല.
പിന്നെ ഇവിടെ വന്ന് വരുന്നത് പനഞ്ചക്കരയാണ്. പനഞ്ചക്കര ഇത് കോയമ്പത്തൂരിൽ നിന്നാണല്ലോ ഇപ്പൊ വരുന്നത്. കോയമ്പത്തൂര് പനഞ്ചക്കര കോയമ്പത്തൂരിൽ ആ പണ്ടൊക്കെ ഇത് ആ പന പോലെ കൊട്ടയിലായിരുന്നു ഈ സാധനങ്ങളൊക്കെ വന്നിരുന്നത്. ഇപ്പൊ കാർഡ്ബോർഡ് പ്ലാസ്റ്റിക് സംഗതികളിലായി ആ വന്നിരുന്നു. ഇത് പശുവിന്റെ കഴുത്തിൽ കെട്ടുന്ന ചെറിയ ചെറിയ ബെൽറ്റുകളാണ്, വടങ്ങളാണ് ഇതൊക്കെ. പിന്നെ കവണയുണ്ട്, അങ്ങനെ പഴയ പഴയ ഐറ്റംസുകൾ കുറച്ചൊക്കെ ഇവിടെ ഉണ്ട്. ഇത് പണ്ട് കാലങ്ങളിൽ മാങ്ങ പൊട്ടിക്കാൻ ഉപയോഗിച്ചിരുന്ന വലയാണ്. ഇത് ഇനി തോട്ടിയുടെ സൈഡിൽ കെട്ടിയിട്ട് ഇത് വലിക്കും, മാങ്ങ കെട്ടിയിരിക്കുന്ന വള. പിന്നെ ഈ ഐറ്റംസ് പഴയ ചിമ്മിനി വിളക്കുകളാണ്. വിളക്കുകള് ഇതൊന്നല്ല, ഇതില് ചില്ലിന്റെ വിളക്കുണ്ടായിരുന്നു പണ്ട് കാലങ്ങളില്. ഇപ്പൊ അതൊക്കെ നാമാവശേഷം വന്നിരിക്കുന്നു. പിന്നെ ചെറിയ കൊട്ട ഉണ്ട്, ചെറിയ കൊട്ടകള്. പിന്നെ ഇവിടെ വരുന്നത് കത്തികള്, നല്ല നാടൻ കത്തികള്, വെട്ടുകത്തികളുണ്ട്, സാധാ കത്തികളൊക്കെ ഇവിടെയുണ്ട്. പിന്നെ ചെറിയ ചെറിയ കവറുകള്, ഐറ്റംസുകള്, പിന്നെ ബിരിയാണി, നമ്മളെ പാക്കിംഗ് ഐറ്റംസുകൾ എല്ലാം ഇവിടെ ഉണ്ട്. ഗ്ലാസുകൾ, പ്ലേറ്റുകൾ, പേപ്പർ പ്ലേറ്റ്, അങ്ങനെയുള്ള എല്ലാ ഐറ്റംസുകളും ഇവിടെ ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് സ്ട്രോ ഉണ്ട്, പേപ്പറിന്റെ സ്ട്രോ വരുന്നുണ്ട്. ബാബുക്ക എന്താണ് വിശേഷം? നമ്മളെ ഈ പൊന്നാനി അങ്ങാടിയിലെ ഈ പാരമ്പര്യമുള്ള ഈ കടേനെ പറ്റിയിട്ട് ബാബുക്കാന്റെ ഓർമ്മകളിൽ എന്താ പറയാനുള്ളത്? എന്റെ ഓർമ്മയിൽ പറയാന്നുണ്ടെങ്കില് ഇത് വളരെയധികം പഴക്കമുള്ള ഒരു കടയാണ്. ഇവന്റെ ഉപ്പാന്റെ ജ്യേഷ്ഠന്മാരെ കാലഘട്ടത്തിലുള്ള കടയാണ്. ഏകദേശം 100 വർഷത്തിന് മുകളിൽ പഴക്കമുള്ള പാരമ്പര്യമുള്ള ഒരു കടയാണ്. എന്റെ ചെറുപ്പത്തിൽ വരുമ്പോഴൊക്കെ ഈ കട പല സാധനങ്ങളും ഒക്കെ മാറി, സാധനങ്ങള് മാറി, അന്നത്തെ ചട്ടി സംഭവങ്ങളൊക്കെ മാറി. ഇപ്പൊ പ്ലാസ്റ്റിക് ബാഗുകളും ഐറ്റംസിലോട്ട് മാറി. ചട്ടി കലം അമ്മ പല എല്ലാം ഉണ്ടായിരുന്നു. പഴയ ചിമ്മിണി വിളക്കുകൾ, ഗ്ലാസിന്റെ ചില്ലിന്റെ ചില്ലി വിളക്കുകള് ഒക്കെ കാലഘട്ടങ്ങള്. കാലഘട്ടം മാറുന്നതിനനുസരിച്ച് പ്രോഡക്റ്റുകള് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. കച്ചവടം ഉഷാറായിട്ട് പോകുന്നു. കുറച്ച് അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് കുറച്ചുണ്ട്. ഇത് അലിക്കയാണ്. അലിക്ക വീട് എവിടെയാണ്? ചാണാ റോഡിലാണ്. പൊന്നാനി, പൊന്നാനി അങ്ങാടിയിലെ നമ്മള് ഈ കടേനെ പറ്റിട്ട് അയക്കാന്റെ ഓർമ്മകളിൽ എങ്ങനെയാണ്? ഓർമ്മകൾ എങ്ങനെയാണ്? നല്ല പഴയ കാലം, ഒരു പാരമ്പര്യമായിട്ട് കച്ചവടം ചെയ്യുന്ന ആള്. ഇവരെ കച്ചവടമാണെങ്കിലും ഒക്കെ പക്ക അടിപൊളിയാണ്, അടിപൊളിയാണ്. പെരുമാറ്റാണെങ്കിലും സൂപ്പറാണ്, നല്ലതാണ്. നമുക്ക് മാക്സിമം വീട്ടു ഇതിന് വേണ്ട എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്. മാന്യമായ വിലയിലാണ് ഇവിടെ എല്ലാം. ഇത് പഴയ ചായക്കടകളില് ചായ അരിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന സാധനമാണ്. ഇതിലിഞ്ഞൊരു തുണിയുടെ ഒരു ചെറിയൊരു സഞ്ചി പോലെ, ആ അതിലുപയോഗിക്കുന്ന തുണിയാണിത്. ഇതൊക്കെ സാധാരണ അങ്ങാടികളിൽ മാത്രം കണ്ടുവരുന്ന ഒരു സംഭവമാണ്. ഇതൊക്കെ ഇനിയൊരു കുറച്ച് കാലം കൂടി കഴിയുമ്പോ വംശനാശം വന്ന് കാണാൻ പറ്റാത്ത സംഗതികളും തലമുറകൾ മാറുമ്പോ അതൊക്കെ ഇല്ലാണ്ടാവും, ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ പൊന്നാനി അങ്ങാടിയിൽ പൊന്നാനിയുടെ പഴയ പാരമ്പര്യമുള്ള സാധനങ്ങള്, വീട്ടുപയോഗ സാധനങ്ങള്, കോഴിമുട്ട, പിന്നെ പ്ലേറ്റുകൾ, എല്ലാ ചട്ടി, കലം, കൊട്ട സാധനങ്ങളൊക്കെ മേടിക്കാണെങ്കിൽ ഇവിടെ വരിക, ഇവിടെ വരിക. ആയിക്കോട്ടെ. ഇവിടുത്തെ നമ്പർ എന്താണ് അറിയോ? 96 45 79 57 24. ഇത് പൊന്നാനി കിണർ സ്റ്റോപ്പിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ കട വരുന്നത്. ഇക്കുപാലിക്കാരന്റെ കട എന്നിട്ട് പൊന്നാനി അങ്ങാടിയിൽ വന്ന് എവിടെ ചോദിച്ചാലും വഴി പറഞ്ഞു തരും. അത്രയും പാരമ്പര്യമുള്ള കടയാണ്. അപ്പോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, പൊന്നാനിയുടെ അടുത്ത നല്ല രുചികളും കാഴ്ചകളും എല്ലാം അടങ്ങുന്ന പാരമ്പര്യം അടങ്ങുന്ന അടുത്ത വീഡിയോയിൽ നമ്മൾ കാണാം.